നമസ്കാരം, ഞാൻ രശ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. കരകുളം മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ ആകർഷിക്കുന്ന പദ്ധതിയായിരിക്കും വഴയില പഴകുറ്റി നാലുവരിപ്പാത വികസനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വഴയില പഴകുറ്റി നാലുവരിപ്പാത വികസനത്തിന്റെ ആദ്യ റീച്ചിൽ ഉൾപ്പെടുന്ന കരകുളം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം വികസനത്തിൽ രാജ്യത്തിനാകെ അഭിമാനമായി മാറിയ തിരുവനന്തപുരം ജില്ലയിൽ മികച്ച റോഡുകൾ സാധ്യമാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും വഴയില നെടുമങ്ങാട് റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഈ പദ്ധതി സഹായകരമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണിതെന്നും സാമ്പത്തികമായും സാമൂഹികമായും നാടിന്റെ പുരോഗതിക്ക് പദ്ധതി ഏറെ സഹായകരമാകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാടിന്റെ വികസന വഴിയിൽ തെറ്റായ പ്രവണതകൾക്കെതിരെ മുഖം നോക്കാതെ സർക്കാർ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ജനങ്ങൾക്കായി സർക്കാർ നടപ്പാക്കുന്നതെന്നും വികസനത്തിനെതിരായ തെറ്റായ പ്രചരണങ്ങൾ മറികടന്ന് സർക്കാരിന് മുന്നോട്ടു പോകാൻ കരുത്ത് നൽകുന്നത് ജനങ്ങളുടെ പിന്തുണയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വഴയില പഴകുറ്റി നാലുവരിപ്പാത യാഥാർത്ഥ്യമാകുന്നതിന് മന്ത്രി ജി ആർ അനിൽ നടത്തിയ നിരന്തര ഇടപെടലുകൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അരുവിക്കര വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ കൂടി ഉൾപ്പെടുന്ന ഈ വികസന പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ ജനപ്രതിനിധികളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണിത്. നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നിങ്ങളെല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കാണാനുമുണ്ട്. ദീർഘകാലമായി ഒരു നാടല്ല, ഒരു ജില്ലയാകെ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ്. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മെല്ലെ 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 നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്താകെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ പദ്ധതി. 1,000 കോടി രൂപ, 1, 2, 3 കോടിയല്ല, 1,000 കോടി രൂപ ചെലവഴിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട പാത വികസിപ്പിക്കുന്നത്. തലസ്ഥാനത്ത് നിന്നും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോകാൻ സാധ്യമാകുന്നൊരു പാത കൂടിയാണ്. തിരുവനന്തപുരമാണെങ്കിൽ ഏറെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു അംഗീകാരം ലഭിച്ചൊരു ഘട്ടമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനം 2 ദിവസം മുമ്പ് ലോകത്ത് കണ്ടിരിക്കേണ്ട 10 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിൽ അതിൽ സ്ഥാനം കണ്ടെത്തിയ ഒരേ ഒരു ഇടം തിരുവനന്തപുരമാണെന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള സഞ്ചാരികൾ മാത്രമല്ല വിദേശ സഞ്ചാരികളും കോവിഡിന് ശേഷം മെല്ലെ മെല്ലെ തിരുവനന്തപുരത്തേക്കും നമ്മുടെ സംസ്ഥാനത്തേക്കും കടന്നു വരുമ്പോൾ മികച്ച റോഡുകൾ ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ടാണ് സർക്കാർ കാണുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്താൻ ഒരുപാട് സമയമെടുക്കും. ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ്. അതിന് പരിഹാരം കാണാൻ കൂടി ഈ പദ്ധതി ഏറെ സഹായിക്കുമെന്നുള്ളത് നമുക്കറിയാം. നെടുമങ്ങാട് മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. നിരവധി തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും നിശ്ചയദാർഢ്യമാണ് പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. നാലുവരിപ്പാത വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയ എല്ലാ ജനവിഭാഗങ്ങളെയും പൂർണ്ണമായി സംരക്ഷിച്ചും വിശ്വാസത്തിലെടുത്തുമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും 18 മാസക്കാലത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിന് കഠിനമായി പരിശ്രമിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി.
നെടുമങ്ങാട് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന നാലുവരി പാതയുടെ ഒന്നാം റീച്ചിലെ വഴയില മുതൽ കെൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഉൾപ്പെടുന്ന കരകുളം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. വഴയില മുതൽ കെൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള 3.9 കിലോമീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 93.64 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയിരിക്കുന്നത്. 58.7 കോടി രൂപയാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഏണിക്കര ജംഗ്ഷനിൽ നടന്ന പൊതുപരിപാടിയിൽ MLA മാരായ ജി സ്റ്റീഫൻ, BK പ്രശാന്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ, മുൻ MLA മാങ്കോട് രാധാകൃഷ്ണൻ, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി, കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാറാണി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, KRLP പ്രോജക്ട് ഡയറക്ടർ എം അശോക് കുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജ്മോഹൻ തമ്പി PS എന്നിവരും പങ്കെടുത്തു.